കിക്ക് ചെയ്യുമ്പോൾ പവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് കാല് ബോളിനെ തട്ടേണ്ടത് അതായത് അടി ചെയ്യുമ്പോൾ ബോൾ മുന്നിലേക്ക് തട്ടിയിട്ട് ബോളിന്റെ ബാക്ക് നിന്ന് ഓടി വന്നിട്ട് തന്നെ ഇങ്ങനെ തന്നെ അടിക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷൂട്ടിംഗ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഷൂട്ടിംഗ് എങ്ങനെ പഠിപ്പിച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ ഷൂട്ടിംഗ് ചെയ്യാം പവറിൽ പോകുന്നില്ല അടിക്കുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് കാല് അടിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അത് കുറേ റെഡി ആവാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അടിക്കുന്ന കറക്റ്റ് പൊസിഷനിൽ അടിക്കാത്തതുകൊണ്ടും റണ്ണിങ്ങിൻ്റെ റൺവേ കറക്റ്റ് ആവാത്തതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതൊക്കെ കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എങ്ങനെയാണ് അടിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ പവറിൽ അടിക്കുമ്പോൾ എവിടെ എങ്ങനെയാണ് കാല് ബോളിൽ എങ്ങനെ എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ പവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് കാല് ബോളിനെ തട്ടേണ്ടത് അതായത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ബോള് ടച്ച് ആവേണ്ടത് ബോളിൻ്റെ കറക്റ്റ് ഈ ഒരു ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് കറക്റ്റായിട്ട് ബോള് ടച്ച് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ ഫ്രീ കിക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അടിക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് പവറിൽ അടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഈ ഒരു ബോള് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്താണ് അടിക്കേണ്ടത് അപ്പോളേ കറക്റ്റായിട്ട് ബോള് നെക്ക് ബോൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ ബോള് റിഫ്ലക്റ്റ് ആകുന്ന രീതിയിൽ അതേപോലെ മുന്നിലെ കളിയിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ ബോൾ ഒരിക്കലും ബാക്കിക്ക് നിന്നിട്ട് ഇങ്ങനെ ബോൾ വെച്ചിട്ട് ബാക്കിക്ക് ഓടി വന്നിട്ട് അടിക്കാൻ പാടില്ല ഒരിക്കലും അത് ചെയ്യണത് മിസ്റ്റേക്ക് കാരണം നമ്മളെപ്പോൾ ചെയ്യണം കളിയിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ബാക്കിക്ക് ഓടി വരാനുള്ളൊരു ടൈം കിട്ടില്ല അപ്പോൾ നമ്മളെപ്പോൾ ചെയ്യണമെങ്കിലും അടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോൾ മുന്നിലേക്ക് തട്ടിയിട്ട് ബോളിൻ്റെ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് തന്നെ ഇങ്ങനെ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മൾ ഫസ്റ്റ് ഫ്രീ കിക്ക് അടിക്കുമ്പോൾ എങ്ങനെയാണ് അടിക്കേണ്ടതെന്നാണ് നെക്ക് ബോൾ അടിക്കുമ്പോൾ എങ്ങനെ അടിക്കേണ്ടത് ഈ ഒരു നെക്ക് അതായത് നമ്മളെ ഗാറ്റടിക്കുന്ന ഭാഗത്തിൻ്റെ ആ പൊസിഷനിലാണ് ബോൾ വെക്കേണ്ടത് അത് വെച്ചിട്ട് കാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലാണ് അടി പോകേണ്ടത് കറക്റ്റ് അടുത്ത നമ്മൾ പറഞ്ഞാൽ നമ്മൾ എപ്പോൾ കിക്കിങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ബോള് മുന്നിലോട്ട് ഇട്ടിട്ട് അയിമ കിക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരിക്കലും ബോള് വെച്ചിട്ട് ബോളിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് അടിക്കരുത് അത് ചെയ്യുന്നത് മിസ്റ്റേക്കാണ് അപ്പോൾ എപ്പോൾ ചെയ്യുകയാണെങ്കിലും ബോള് മുന്നിലേക്ക് ഇട്ടിട്ട് ബോളിൻ്റെ ഓടി വന്നിട്ട് ഇത് തന്നെ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോളേ കറക്റ്റ് നമുക്ക് കിക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഒരിക്കലും നമുക്ക് കളിയിൽ ഒരു മാച്ചിൽ നമുക്ക് ബാക്കിൽ വന്ന് അടിക്കാനുള്ള ഒരു അവസരം കിട്ടില്ല അപ്പോൾ എപ്പോഴും ബോൾ മുന്നിലേക്ക് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ നീക്കിയിട്ട് തന്നെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പർ സക്കീബ് ഉണ്ട് കൂടെ അപ്പോൾ ആൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ഓക്കെ ഗുഡ് ബൈ